പത്ത് നാൽപ്പത് വർഷങ്ങൾക്കൊക്കെ മുമ്പ് മലയിൽ നിന്ന് ഈറ്റച്ചങ്ങാടങ്ങളുടെ ഒഴിവെത്തുന്ന ഈറ്റച്ചങ്ങാടങ്ങളിലെ നീലശത്തിൻ്റെ പല ഭാഗങ്ങളും അവിടെ നിന്ന് ഈറ്റച്ചങ്ങാടങ്ങൾ ചുമന്നുകൊണ്ട് ബാമ്പ് കോർപ്പറേഷൻ്റെ വണ്ടികളും ആയിട്ട് പുഴയൊക്കെ വളരെ സജീവമായിരുന്നു ഒരു കാലഘട്ടം. കാട്ടിൽ വന്യമൃഗങ്ങളോടൊക്കെ പടവെട്ടി ജീവിച്ചിരുന്ന ഒരു തലമുറ. ഒരുപക്ഷെ അടുത്ത തലമുറയ്ക്ക് ചിന്തിക്കാനാവാത്ത രീതിയിലുള്ള ജീവിത സന്താരത്തിന് വേണ്ടി പ്രകൃതിയോട് മല്ലടിച്ച ഒരു തലമുറയുടെ കഥ. നമ്മുടെ ഗ്രാമങ്ങളിലെ പട്ടിണിയെ അതിജീവിച്ചത് ഒരുപക്ഷെ ആ തലമുറയുടെ ഒരു ജീവിതത്തോടുള്ളൊരു സമരം തന്നെയായിരുന്നു, ഒരു പോരാട്ടം തന്നെയായിരുന്നു. അപ്പോൾ ഈറ്റവെട്ടുകാരുടെ ഒരു അനുഭവങ്ങളുമായിട്ടാണ് നീലശ്രമ വിശേഷങ്ങൾ. പൗലോ കുര്യാക്കോസ്, നമ്മൾ ഈറ്റയ്ക്ക് പോകുമ്പോൾ ഓരോ കാര്യങ്ങളും വെളുപ്പിനെത്തി പോകണം, വനോവനത്തിലേക്ക് പോകുന്ന വഴിക്ക് മൂടി കയറി അവശതിയായി ചെല്ലുമ്പോൾ ചിലപ്പോൾ ആനക്കൂട്ടമുണ്ടാവും, അതങ്ങളെയും തരണം ചെയ്ത് വെള്ളം മരത്തിൻ്റെ മുകളിൽ ഓടിക്കാറും. അങ്ങനെ ചെന്ന് ഈറ്റ വെട്ടി ചാല് പണിത് പൂയം കൂട്ടി ഒഴുകി പാമ്പുകളം വഴിയൊക്കെ ഈറ്റ വെട്ടാൻ പോയിട്ടുണ്ട്. രാവും പകലും അധ്വാനിച്ച് കണ്ടമാനം വൻപ് നെയ്തും രാത്രി ഉറക്കൊളിച്ചിരുന്ന് വൻപ് ചെയ്ത് അന്ന് കുടുംബം പോയിട്ട് പോന്നാൽ ദാരിദ്ര്യം അവർന്നു വന്നു. എന്തോരം പണിയെടുത്താലും ചിലവിന് കിട്ടില്ലായിരുന്നു. അതുകൊണ്ടുള്ള നിരാശയിലാണ് ജീവിതം മാറുന്നത്. പിന്നെ അങ്ങനെ ഓരോ ദിവസങ്ങളും തള്ളി നീക്കി പത്ത് നാൽപ്പത് 45 കൊല്ലത്തോളം അധ്വാനിച്ച് തന്നെ ജീവിച്ച് മലയിൽ 10-25 ഇട്ട് കെട്ടി താഴെ വലിച്ചിറങ്ങണം, ചുവന്ന് കയറ്റണം, ഇതൊക്കെ അധ്വാനമായിരുന്നു. ആദ്യമായിട്ട് ഈറ്റവട്ടം പോയത് ഒരു 16 വയസ്സിലാണ്. അവിടെ നിന്ന് തുടങ്ങി. അതുകൊണ്ട് അപ്പനും ഈറ്റത്തൊഴിലായിരുന്നു, അപ്പനും ഈറ്റത്തൊഴിലായിരുന്നു. അപ്പം അപ്പന് സഹായത്തിനായിട്ട് എന്നെ കൂട്ടി കൊണ്ടുപോയതാണ്. പഠനം കഴിഞ്ഞു, 5 വരെ പഠിപ്പിച്ചു ഇവിടെ കൊറ്റങ്ങം സെൻറ്റ് ജോസഫ് അല്ലേ സ്കൂളിലായിരുന്നു പഠിച്ചത്. സാമ്പത്തികം ബുദ്ധിമുട്ട് കാരണം 5 വരെ പഠിപ്പിച്ചുള്ളൂ. പിന്നെ വീട്ടുപണിയും പൺപെയ്ത്തുമായിട്ട് കഴിച്ചു കൂട്ടി. പിന്നെ അപ്പനും പറഞ്ഞു പൺപെയ്യണം, ജീവിക്കാൻ പറ്റില്ല, നമുക്ക് പഠിക്കാൻ പോയാൽ, അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഈറ്റാം തൊഴിലിന് ഇറങ്ങിയത്. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ രാത്രിയും പകലും പൺപെയ്ത്തും ഈറ്റപ്പണിക്കും പോക്കുമായിരുന്നു. രാത്രി വീട്ടിൽ വരുമ്പോൾ രാവിലെ ഇരുന്ന് പൺപെയ്യണം, പകലും രാത്രി ഇരുന്ന് മക്കളെ പോറ്റാൻ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു അന്ന് അതിൽ. പിന്നെ നമ്മൾ ആദ്യമായിട്ട് പോയത് ഇടമലയാറാണ്. അപ്പം അപ്പൻ്റെ കൂടെ വാഹനം കോതംകുളത്ത് നിന്ന് തട്ടേക്കാട് കുട്ടമ്പുഴ വരെയും വാഹനത്തിന് പോകാറുന്നു. ആ ബസ് ചെറിയ തട്ടേക്കാട്ടിൽ നിന്ന് ചെറിയ ബസ്സാണ്, ഒരു കുട്ടി ബസ് ഈറ്റക്കാർക്ക് വേണ്ടി മാത്രം. അന്നൊക്കെ പോയിപ്പോൾ അങ്ങനെ പോയി നടന്നാണ്. പിന്നെ ഇടമലയാറ് ഇപ്പോൾ താമസിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് എണ്ണക്കല്ലിൽ നിന്ന് പറയും വനമേഖല, ഒരു 6-7 കിലോമീറ്റർ ഉണ്ടാവും വനത്തിക്കട നടക്കണം. അപ്പോഴും പോണ വഴി ആനേനെയും കാണും, ഒച്ചയെടുത്ത് മേടിച്ചൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ ചിലപ്പോൾ 3-4 ആളുണ്ടാവും. ഞങ്ങൾ കൂട്ടായിട്ട് പോയാൽ അല്ലെങ്കിൽ ഞാൻ നടക്കും. ആ പുഴയ്ക്ക് അക്കരെ കടന്നിട്ട് കൂട്ടമ്പുഴ പുഴയ്ക്ക് അക്കരെ കടന്ന് നടക്കണം. ആദ്യമായിട്ടല്ല, അതിക്ക് മുന്നേ ഞാൻ പൂപ്പ് പറിക്കൽ പോയിട്ടുണ്ട്. ഈ മാസ്റ്റൂൾ പണിക്ക് പൂപ്പിയിൽ പണിക്കും പോയിട്ടുണ്ട്. ഒന്ന് രണ്ട് കൊല്ലം ഈ അട്ടി കളിക്കാനെന്നൊക്കെ പറഞ്ഞ് കാട് വെട്ടാനൊക്കെ. അത് ആനക്കളം ഇവിടെ ജോർജേട്ടൻ അടുത്ത ബ്ലോക്കിൽ പോയിട്ടുണ്ട്. പുത്തൻ ജോർജേട്ടൻ്റെ അതിരുപ്പിളി ഡാമിന് താഴെ. അത് പിന്നെ മരമൊന്നുമില്ല, വനത്തിലെ മരം ഒക്കെ വെളുപ്പിക്കലും അത് അതിനോട് പണിയെടുക്കലും ആയിരുന്നു. പ്ലാന്റ് ചെയ്തേക്കേണ്ടതല്ല വനം. അത് പിന്നെയാണ് ഈ അക്കേഷ്യൊക്കെ ഇത് വന്നത്. റബ്ബറൊക്കെ അത് പിന്നെ വന്നതാണ്. ഞാൻ പോയ പിന്നെ ലോഡ് ചെയ്ത് ഇടി പോയിരിക്കും. ഒരു ഇവിടെ കമ്പനിപ്പൊടി FIT വർക്കായിരുന്നു അത്. പോയിട്ട് പോകാനുള്ള കാര്യം സമരം ഇതൊക്കെ പ്രഖ്യാപിച്ചതാണ്. അവിടെ സമരം നടത്തി ഇതൊക്കെ എനിക്കറിയാം. സത്യാഗ്രഹം നടത്തിയത് അവിടുത്തെ തൊഴിലാളികളെ സത്യാഗ്രഹം. അത് ഞാൻ സ്കൂളിൽ പോണ സമയത്താണ്. ആ ഗേറ്റ് അങ്ങ് രണ്ട് സൈഡിലും കിടന്നാണ് സത്യാഗ്രഹം. മഴയത്ത് വെള്ളത്തിൽ, മഴ പെയ്യുമ്പോൾ വെള്ളം, ആ ചാല് പോയി കിടക്കുമ്പോഴേ അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല. അന്ന് കൊച്ചല്ല ഞാൻ, അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു.
പിന്നെ അതിനെപ്പറ്റി നമ്മൾക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. അത് ഓർമ്മയുണ്ടെന്ന് മാത്രം. സ്കൂളിൽ പോയിച്ചും വരുമ്പോൾ ഈ അഞ്ചി പഠിക്കണ ഞാൻ എന്തോരം ഓർമ്മ കിട്ടും. അന്നത്തെ കാലത്ത് പത്തറുപത്തഞ്ച് എഴുപത്തഞ്ച് കൊല്ലം മുന്നോക്കിയാണ് ഭാരമുള്ള തൊഴിലായിട്ട് അപ്പൻ അന്ന് വിളിപ്പിച്ചില്ല. അപ്പനെ ഒരു കൂട്ടായിട്ട് കൊണ്ടുപോയി കുറേച്ച ഈറ്റ ചുവപ്പിക്കും, ഈ പിന്നെ അത് വലിച്ചിറക്കണം, ചാല് പണിയണം, പൂത്താങ്കെട്ടുകൂടി. അന്നൊക്കെ പൂത്താങ്കെട്ടുണ്ട്. ആദ്യമായിട്ട് താമസിച്ചത് അട്ടിക്കെന്നാണ് പറയണത്, ഞങ്ങൾ എണ്ണക്കല്ലിന് താഴെ അട്ടിക്ക താമസിച്ചു, താഴ്വശം ഡാമിൻ്റെ താഴെ. അങ്ങനെ ഈറ്റയ്ക്ക് ഈറ്റയും കൊണ്ട് കൂട്ടിലുണ്ടാക്കും, അതുകൊണ്ട് ഒരു ഉത്സാവളം പോലെ ഉണ്ടാക്കി അതിനകത്ത് അന്തി ഉറങ്ങും. നേരം വെളുക്കുമ്പോൾ അരി വെച്ച് ഇങ്ങനെ മുന്നേ വെച്ച് കുടിച്ച് പോകും. ഈ വനത്തിലേക്ക് ഒക്കെ ഉണ്ട് വനത്തിൽ അട്ട. പിന്നെ രാത്രി കൊതുക്, കൊതുകും ഈ പൃക്കയും എല്ലാ അനുഭവമുണ്ട്. നെഞ്ഞിട്ടാണ് പൊതിയും ഈറ്റ കെട്ടണ നേരത്ത്. ഈ പൃക്ക എന്ന് പറയുന്ന സാധനം അതാണ് തിരുമ്പ ചോര വരും, ഈ ചിരിയുള്ള ചേർത്ത് വരും. അങ്ങനെ പോലും സഹിച്ചിട്ടുണ്ട്. കൊതുക് ശല്യമുണ്ട്, മഴയുണ്ടാവും, മഴയത്തും പോയിട്ടുണ്ട്. പെരും മഴ നനഞ്ഞ് നിന്ന് പണിതുണ്ട്. മഴയത്ത് നമ്മൾ തൊപ്പിപ്പാറ അല്ല, കുടിലുണ്ടാക്കിയത് രാത്രി മാത്രമേ ഉള്ളൂ. രാത്രിക്ക് അന്തി ഉറങ്ങാം. അത് വരുമ്പോൾ വനത്തിലേക്ക് പോകണല്ലോ, ഈറ്റച്ചോലയിലേക്ക് പോകണം. ഈറ്റച്ചോല ഇല്ലാത്തോടത്താണ് ഈ വനം ഈ കുടിലുണ്ടാക്കിയേക്കണം. അത് ഈറ്റയുടെ ഇലയും കൊണ്ട് തന്നെ, ഈറ്റയും വെട്ടി ഈറ്റയിലെ ഇലയും കൊണ്ട് തന്നെ ഉണ്ടാക്കണം. നേച്ചല്ലേ അത് കഴിഞ്ഞ് പിന്നെ ഇല്ല, ചെന്ന് വെച്ച് കെട്ടണം. ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോണ ദിവസം അന്നും പിറ്റേ ദിവസം കൂടിയും വെച്ച് കെട്ടും. വെച്ച് കെട്ടിയിട്ടാ പിന്നെ വനത്തിലേക്ക് ഈ ഭാഗത്തെയും ഇതൊക്കെ ആയിട്ട് പോവുള്ളൂ. വെട്ടാൻ വെട്ടി വരുമ്പോൾ ഒരു വിശ്രമം വേണ്ടേ, രാത്രി കഴിച്ചു വിടണ്ടേ. അതിനുവേണ്ടി ഭക്ഷണം കൊണ്ടുവന്നത് ഞങ്ങൾ കപ്പ, പിന്നെ ചെറുക്ക അരി പണി, ആ പച്ചക്കപ്പ, ഉണക്കക്കപ്പയും കൊണ്ടു. ഉണക്കക്കപ്പ കുതിരയിട്ട് കാലത്തെ കഞ്ഞിക്ക്, പിന്നെ പച്ചക്കപ്പ ചോക്കാൻ മുതലാവില്ല, അത് കാരണം കൂടുതൽ ഭാഗവും ഉണക്കക്കപ്പ മേടിച്ചു കൊണ്ടു. നാലഞ്ച് കിലോ അല്ലെങ്കിൽ അഞ്ചോ ആറ് കിലോ മേടിക്കും ഓരോരുത്തർക്കേ, അത് കണക്കാക്കിയാൽ മേടിച്ചു കൊണ്ടാണ്. അത് ഒരു ചെറുക്ക് ഉള്ളി മുളകൊക്കെ അതൊക്കെ നിസാരമുണ്ടാവുള്ളൂ ദാരിദ്ര്യം കൊണ്ട്. ഒരു നിറം മാറ്റി താളിച്ച് തിന്നും കഞ്ഞിയും കുടിച്ചാണ് കാലത്ത് പോകുന്നത്. പോയിച്ചും വരുമ്പോൾ ചെറുക്ക് കട്ടൻ ചായയും ചിലപ്പോൾ ഒരു കിലോ അരിയോ പൊടിച്ച് കൊണ്ടു, അല്ലെങ്കിൽ ഈ റവ അന്നും ഉണ്ടല്ലോ റവ, അതുകൊണ്ട് എന്തെങ്കിലും വെച്ച് ചേർന്നിട്ടാക്കി തീറ്റ കഴിക്കും. പിന്നെ വൈകിട്ട് അരി വെച്ച് സന്ധ്യ ആകുമ്പോഴേക്കും അതും കഴിക്കും. മിനിമം കഴിവില്ല നോക്കി ആയിരുന്നു, ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. വനത്തിൽ കൂടുതലും പത്തോ ഇരുപതോ ദിവസം അല്ലെങ്കിൽ ഏറ്റവും കൂടിയ ഇരുപത്തഞ്ച് ദിവസത്തേക്ക് കൂടുതലും താമസിക്കില്ല. അത് കണക്കൂട്ടിയെ കൊണ്ടുപോകണേ, അത് റേഷം പോലെ എടുക്കുകയുള്ളൂ. നമ്മൾ ഏതാണ്ട് ഒരു ഉദ്ദേശം കണക്കാക്കി എടുക്കുകയുള്ളൂ. കപ്പ തീർന്ന ഒരു ദിവസം ഇല്ലെങ്കിലും അതിന് ചെരുക്ക് കൂടുതലിട്ട് വയ്ക്കുകയോ എന്തെങ്കിലും മേക്കപ്പ് ചെയ്യും, അല്ലെങ്കിൽ അതിൽ മാടമുണ്ടാവും, വേറെ മാ ഷെഡുകളൊക്കെ ഉണ്ടാവും, അവരോട് വായ്പ മേടിക്കും. ഞങ്ങൾ വരുമ്പോൾ തരാമെന്ന് പറഞ്ഞു. വനത്തിൽ വെച്ച് ഈറ്റ വലിച്ചു വരുമ്പോൾ എൻ്റെ കാല് നമ്മൾ മുടിയുടെ മുകളിൽ നിന്ന് ഈറ്റ വലിച്ചിറങ്ങാണ്. വലിച്ചിറങ്ങിയപ്പോൾ ഒരു ഒരു കല്ല് വന്ന് എൻ്റെ കാലിമേടിച്ചു, പറയുന്നു ഈറ്റയുടെ തടഞ്ഞോ എങ്ങനെയോ. അവരോട് എൻ്റെ കാലിൻ്റെ ഈ തന്തോറൽ ഇങ്ങനെ ഇങ്ങനെ നീർന്നു പോയി, നീർന്നാണ് പോയി. അവർ എന്നിട്ട് പിന്നെ ആൾക്കാർ അവിടെ തന്നെ വെച്ചു. അന്ന് ഈ ഇട്ടുപേടനുണ്ട് എൻ്റെ കൂടെ, ഇട്ടുപേടനും പഠിച്ചുണ്ട്. അവരൊക്കെ പാട് പിടിച്ച് അല്ല ഇവിടെ കോൺടാക്ടുപേടെന്ന് പറഞ്ഞില്ലേ, ആ റോയിയുടെ അപ്പൻ, അപ്പന് ഞാനോടി അറിഞ്ഞു. അവർ രണ്ടുപേരോടെയും പുത്തുംകുടി പാപനേട്ടൻ ഇവരൊക്കെ പാട് കൂടി എൻ്റെ മുടിയുടെ താഴെന്ന് ഡ്രോയർമ പിടിച്ചു. ഇറങ്ങിപ്പോരാൻ നോട്ടില്ല, കുത്തനെ കിടക്കണം. ഡ്രോയർമ പിടിച്ച് വലിച്ച് വലിക്കാതെ ഊർത്തി ഊർത്തി കൊണ്ടുവന്ന് അവർ ചുവന്ന് ഉണർന്ന് എന്നെ കിടക്കണോടത്ത് ഉണർന്നാക്കി. എന്നിട്ടും അവിടെ നിന്ന് തീരെ നേരെ ആറാം മൈലിലേക്ക് ഒരു വണ്ടി കിട്ടി. അവിടെ നിന്ന് വന്നാണ് ഇവിടെ അങ്കമാലിൽ എല്ലപ്പിൽ ഓപ്പറേഷൻ നടത്തിയത്. ഈറ്റോട് ആരോട് പോയേക്കണേ? കൃത്യമായിട്ട് പറയാൻ ഓർമ്മയില്ല. പൂനേലി കോനക്കുടി അവരൊക്കെ അവിടെ കൂടിയാ പോണേ. ഇല്ല മിളാവിനെ പോയി കിടന്നേച്ചും കല്ലേലും ആട് കയറി ഈറ്റ പോയി പണിയണത്. ആ ആനയുണ്ട്, ആന വരും. ആന വന്ന് ഓടിക്കും ആന, എന്നിട്ട് ആന വന്ന് വീണുപോയി
ഓടിച്ചു പോയ ആന ആന വീണു ആള് എന്നെ ഓടിച്ചു പോയ എന്തോരം കഷ്ടപ്പെട്ട അന്നൊക്കെ ഈറ്റ വെട്ടിയേക്കണതൊക്കെപ്പോ കർത്താവേ നൂറാന കുഞ്ഞുങ്ങളും തള്ളിയും പിടിയും കൊമ്പനൊക്കെ പടക്കൂടി നൂറാന എന്നിട്ട് ഓടി മർദ്ദിനെ ഓടി കയറി ആന പിന്നെ പുതിയകാർച്ചക്കാർ പണമാര് ഒന്നിൻ്റെ പുറകെ ഒന്നിൻ്റെ പുറകെ ആയിട്ട് വാലിക്ക് വാലങ്ങനെ നൂറാന മൂന്ന് കുഞ്ഞുങ്ങളും വായിക്ക ഇങ്ങനെ നൂറാന ഒന്നിച്ച് ഒരു ദിവസം കാലത്ത് തന്നെ ഇറ്റ ഒട്ടങ്ങനായിട്ട് കയറിപ്പോയിപ്പോ ഏലി തന്നെ ഇന്ന് കുറ്റുടച്ച് വാരി തിന്ന് കൊണ്ടു നിൽക്കാണ് മരുത്തമ്മ കയറണവർ കയറിക്കോ എന്ന് പറഞ്ഞ് മൂലം കുഞ്ഞു പോരാട്ടൻ അന്ന് എനിക്ക് എനിക്ക് അത്രയ്ക്ക് പരി കൂടുതൽ പരിചയമില്ല അത് കാരണം ഞാൻ നിന്നതാ കുഞ്ഞുപലേട്ടനും ഞാനും പൂണയിൽ പപ്പേനും താഴെ നിന്ന് വായിക്കുള്ളവർ കോടി മരത്തിൻ്റെ മുകളിൽ കയറി എന്നിട്ട് കരടിയിലൊന്നും അറിയാനില്ല കുറച്ച് ദൂരെയാണ് അകലമുണ്ട് അങ്ങനെയൊന്ന് ഒച്ചയറിയിച്ചു ഒച്ചയറിയിച്ച് കഴിഞ്ഞപ്പോൾ കരടിയുടെ മുടി ഇങ്ങനെ പെറോട്ടാണ് കുറഞ്ഞിട്ട് ഇപ്പം ഈ പെണ്ണങ്ങളുടെ മുടി പോലെയാ കരടിയുടെ മുടി എടുക്കണേ മുടി ഇങ്ങനെ പെറോട്ടാണ് കുറഞ്ഞിട്ട് വെച്ചും ഒരു അലർത്തിയാണ് അലറിയതോടുകൂടി തൂറിലും മുള്ളിലൊക്കെ ഒപ്പം കഴിഞ്ഞു അത്ര സൗണ്ട ഇത്രയും ആനയ്ക്കൊന്നും അത്രയും ഒച്ചയില്ല ആനേനെ അത്രയും പേടിക്കണ്ട കരടീനെ പേടിക്കുന്നത് പോലെ പേടിക്കണ്ട ആന വലിയ മൃഗമായ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളഞ്ഞു വളഞ്ഞ് ഓടിയാലും രക്ഷപ്പെടാം കരടി നേരിട്ട് അവർ രക്ഷയില്ല ആനയാണ് ഞങ്ങൾക്ക് മാറി ഓടിയൊക്കെ പോവാം കരടി നേരിട്ട് ഒരു രക്ഷയില്ല പിന്നെ ഏർമാടൊക്കെ കെട്ടുമ്പോണ്ടല്ലോ ഏർമാട കെട്ടില്ലേ ഏർമാടെ മുകളിൽ കെട്ടൂലേ ആ ഏർമാട ആന വന്ന് കുത്തൂലേ പിന്നെ അപ്പൊ മരം കുലുക്കും മരം വീഴില്ലേ മറിയാത്ത മരം വലിയ മരമായിരിക്കുള്ളൂ ഓ എത്ര ദിവസം കുത്തിയാണെന്ന് അറിയാമോ അടുപ്പത്ത് വച്ചേക്കണ കലം കുലുങ്ങി വീണിട്ടുണ്ട് ആന വന്ന് കുത്തിയിട്ട് എന്നിട്ട് വെള്ളം തിളപ്പിച്ച് ഒഴിക്കും ആനയുടെ പുറത്തേക്ക് വലിയ മരമാണ് ആന കുത്തിയാലും മറിയാത്ത മരാ അതുമേ അപ്പൊ ആന വന്ന് കുത്തിയാലും ഒരേ എണി മോളി കയറ്റി ആനയ്ക്ക് എത്താത്തോടത്ത് കെട്ടി തൂക്കിയിട്ടുണ്ട് ഒരു കൂരിക്കൊമ്പൻ ആന കൂരിക്കൊമ്പൻ എന്ന് പറഞ്ഞാൽ കൊമ്പ് ചെറിയ കൊമ്പ് ആന വലുതും അതൊന്നും ആന വന്ന് കുത്താണ് എന്നിട്ട് അടുപ്പലെടുത്തിട്ടു അരക്കിനെ കല്ല് അമ്മിക്കല്ല് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് ആനയുടെ പുറത്തേക്ക് ഇട്ടു അപ്പോൾ ആനയ്ക്ക് അതിലും കൂടുതൽ വായിക്കായി പിന്നെ ആന പോവില്ല പിന്നെ അവിടെ നിന്ന് വന്ന് നിന്ന് മാറി ഇടി ഒരു ഇടിയാണ് കൊടുത്തേച്ച് ആന അങ്ങോട്ട് പുറകോട്ട് മാറും എന്നിട്ട് ആളങ്ങടെ അനങ്ങാണ്ടിരുന്ന് കഴിഞ്ഞുകഴിയുമ്പോൾ വേണ്ട അത് ഒന്ന് തിരിയടിക്കും അങ്ങനെ ഒരു രാത്രി മുഴുവനും ഉറക്കിയിട്ടില്ല ആന ഞാൻ 1976 മുതൽ ബാംബു കോർപ്പറേഷൻ്റെ കോവേന്തപ്പടി ഡിപ്പോയിലെ പീസറേറ്റ് വർക്കറായിരുന്നു അന്ന് വലമ്പുനെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ ഒത്തിരി കുടുംബങ്ങൾ ദാരിദ്ര്യത്തിൽ കിടന്ന് കഴിഞ്ഞ ആ സമയത്താണ് പനമ്പനെയ്ത്ത് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അത് കോർപ്പറേഷൻ വരികയും ഈ പനമ്പനെയ്ത്തിനെ കൂടുതൽ ഉദ്ധരിപ്പിക്കുവാനായിട്ട് ഉണർവുണ്ടാകുവാനായിട്ട് ആളുകൾക്ക് കൂടുതൽ വരുമാനം കിട്ടുവാനായിട്ടൊരു സംരംഭമായിട്ട് കോർപ്പറേഷൻ നിലവിൽ വന്നത് അന്ന് നീലീശ്വരം ഡിപ്പോയുടെ മെയിൻ ഡിപ്പോയുടെ സബ്ബായിരുന്നു കോവേന്തപ്പടി ഈ കോവേന്തപ്പടിയിൽ അന്ന് ഒരു 100-150 കുടുംബങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നു നമ്പറുണ്ടായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ പലമ്പം ചെയ്തുകൊണ്ടിരുന്നത് കിളിയൽക്കുടി ദേവസി എന്നുള്ള വീട്ടുകാരാണ് അവർ ഒരു ദിവസം തന്നെ 5-3 ഒരു 40-45 മണി കൊണ്ടുവരും 6-4 പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ 6-4 പിന്നെ 5-3 അങ്ങനെ പല സൈസുകളായിരുന്നു അത് അന്ന് കിട്ടുന്നതെന്ന് തുച്ഛമായ വരുമാനം എന്ന് വെച്ചാൽ 5-3 50 6-4 75 കിട്ടിയിരുന്നത് ഈ പൈസ ഈറ്റ നമുക്ക് കടമായിട്ടാണ് കോർപ്പറേഷൻ തന്നുകൊണ്ടിരുന്നത് എന്നാലും ഈ ഇത്തരം പലമ്പം ചെയ്താലും വരുമാനം എന്ന് പറഞ്ഞ ചുരുക്കം ഒരു അരി വാങ്ങിക്കാനുള്ള ഒരു ഇത് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ എന്നാലും ദാരിദ്ര്യമുണ്ട് ജനങ്ങൾ ഈ സമയത്ത് ഇപ്പോൾ കാണുന്ന ഈ അവസ്ഥയല്ല അന്നത്തെ കാലത്ത് ദാരിദ്ര്യവും പട്ടിണിയും മൂലം പലമ്പ് നെയ്ത്ത് മാത്രമാണ് ഇവിടുത്തെ ഉപജീവനമാർഗമായിരുന്നത് ഇതിൽ ഈ നാട്ടിലെ എല്ലാവരും എല്ലാ വീട്ടിലും ഏകദേശം 75% ആൾക്കാരും പലമ്പ് നെയ്ത്ത് ഉണ്ടായിരുന്നു ഉപജീവന മാർഗമായിട്ട് സ്വീകരിച്ചുകൊണ്ടിരുന്നു നമ്മളെ കോർപ്പറേഷൻ വന്നപ്പോൾ ഈറ്റ കൊണ്ടുവരുന്നത് ഈറ്റക്കടവ് എന്ന സ്ഥലത്ത് ഈറ്റ പൂയംകുട്ടിയിൽ നിന്ന് കൊണ്ട് ശേഖരിക്കുകയും അവിടെ നിന്ന് കാളവണ്ടിയിൽ ഒരു കാളവണ്ടിയിൽ ഏതാണ്ട് ഒരു 50 കെട്ട് വരെ കയറ്റി കൊണ്ടുവന്ന് ഓരോ ഡിപ്പോകളും തട്ടിക്കൊടുക്കുകയും
അത് സപ്ലൈ ചെയ്യുക, ഓരോരുത്തർക്ക് ഓരോ കെട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിരുന്നത് കടമായിട്ട്. അതിൻ്റെ വില പൻപ് കൊണ്ടിരുമ്പോൾ അത് കുറച്ച് കുറേശ്ശെ കുറേശ്ശെ പിടിക്കുമായിരുന്നു. അന്നത്തെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വീടുകളിൽ കുട്ടികൾക്കും എല്ലാവർക്കും ഒരു ടാർഗറ്റായിരുന്നു, ഇത്ര പൻപ് നേടണം, ഇത്ര പൻപ് നേടാൻ നമുക്ക് കൂടുതൽ വിശേഷമുള്ള സമയത്തൊക്കെ നമ്മൾ ഒരു പൻപടിയും കൂടുതൽ നേടണം. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ. ആ കാലഘട്ടമൊക്കെ മാറി. പിന്നെ പൻപ് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഇവിടെ നിന്നും അങ്കമാലി ഗോഡൗണിലേക്കാണ് പൻപ് കെട്ടുകെട്ടായിട്ട് കൊണ്ടുപോയിരുന്നത്. അത് ഒരു കെട്ട് ഒരു കാളവണ്ടിയിൽ ഏതാണ്ട് അഞ്ച് മൂന്നാണെങ്കിൽ ഒരു 160 വരെ കെട്ടും. അന്ന് കാളവണ്ടി പോകാമെന്ന് വെച്ചാൽ പോകണമെന്ന് നമുക്ക് അത്ഭുതം തോന്നും. കാള ചില സമയത്തൊക്കെ അതിൽ കാളവണ്ടിയിൽ ആളുണ്ടോ എന്ന് തന്നെ സംശയിക്കും. കാള ഇങ്ങനെ ഒരു പർവ്വതം പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ കാലഘട്ടമായിരുന്നു. അതെ, കാളവണ്ടിക്കാർ. അവരുടെ പേര് കിഴങ്ങൻ ജോയി ഇട്ടീച്ചൻ്റെ ഒരു ഉണ്ട്. പിന്നെ കൊറ്റമ്പത്തിലുള്ള ഒരു പാപ്പേട്ടൻ, പിന്നൊരു പൊറിഞ്ചു ഒരു പാപ്പേട്ടൻ, പിന്നെ പിന്നെ അവരെ പിള്ളേർ പിള്ളേരെ പേര് കറക്റ്റായിട്ടെങ്കിൽ, പിന്നെ ഞാളിയൻ കുഞ്ഞു കുഞ്ഞുറുതേട്ടൻ, അങ്ങനെ കാളമ്പാട്ടുപുരത്തൊരു 3-4 വീട്ടുകാരുണ്ടായിരുന്നു കൊറ്റമ്പത്തിലൊരു. ഇവിടെ ഇവിടെ നിന്ന് നിസ്സാരം ഉണ്ടായിരുന്നു നിലിശ്ചരത്ത്. അവരങ്ങനെ കൊണ്ടുപോയി, അങ്ങനെയാണ് ഇത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പലമ്പ് കൊണ്ടുപോലും നിർത്തി കുറേ കാലം കഴിഞ്ഞ്. ഇപ്പോൾ വണ്ടി സംവിധാനം വന്നു, അതിൽ സംവിധാനം വന്ന് വണ്ടിയിലേക്ക് കൊണ്ടുപോയി. വണ്ടിയിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അത് കോർപ്പറേഷൻ പിന്നെ വളർന്നു, വലുതായി. വലുതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പലമ്പുകൾ പല സൈസുകളും വന്നു. അപ്പോൾ ഈ ജനങ്ങൾക്ക് ഉപജീവന മാർഗത്തിനുള്ള വയസ്സ് സാമ്പത്തികം അനുസരിച്ച് കൂടി കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ അപ്പോൾ കാളവണ്ടിയായി ജീവിതത്തിൽ നിന്ന് മാറി ലോറിയിലാക്കി. അങ്ങനെ ലോറിയിൽ കൊണ്ടുപോകുന്നു. പിന്നെ ഗീറ്റ ഈറ്റ ഈറ്റക്കടവിൽ നിന്നുള്ള പുഴയ മാർഗം വരുന്നത് അവിടെ നിന്ന് നിർത്തി. പൂയംകുട്ടിയിൽ നിന്ന് നേരിട്ട് എടമലയാറിൽ നിന്ന് പൂയംകുട്ടിയിൽ നിന്ന് വന്ന ഈറ്റ എടമലയാറ് കൊണ്ടുവന്നിട്ട് എടമലയാറിൽ നിന്ന് അവിടെ നിന്ന് പൂത്താങ്കട്ടിൽ വന്ന് പൂത്താങ്കട്ടിയിൽ നിന്ന് ലോറിയിൽ കയറ്റാൻ തുടങ്ങി. ലോറിയിൽ കയറ്റുമ്പോൾ എന്ന് വെച്ചാൽ ഒരു 180 കെട്ട് 200 കെട്ട് ഒക്കെ ഈറ്റ ലോഡ് വരും. അതൊക്കെ തട്ടുകാട്ട് വീഴുക, അതൊക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പലമ്പ് മെഷർമെൻ്റ് നോക്കുക, എണ്ണം നോക്കുക, പിന്നെ പലമ്പ് ഉണക്കുക ഇട്ട്. അന്നൊക്കെ ഞങ്ങൾക്ക് കിട്ടിയോണ്ടിരുന്നത് വെച്ചാൽ 1976 കിട്ടിയോണ്ടിരുന്നത് 50 പൈസയാണ് 100 പലമ്പിന്. പിന്നെ ഒരു ദിവസം 100, അതായത് 1000 സ്ക്വയർ ഫീറ്റ് വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ആ പൈസ കിട്ടൂലായിരുന്നു. അങ്ങനെ വളരെ ദാരിദ്ര്യത്തിലാണ് അന്ന് ഞങ്ങളെപ്പോലുള്ളവർ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അതൊരു പ്രതീക്ഷയായിരുന്നു, കോർപ്പറേഷനിലൊരു ഭാവിയിലൊരു ജോലി കിട്ടും, ഒരു സ്ഥിര പെർമനൻ്റ് ആകും എന്നുള്ള ജോലിയിലാണ് ഞങ്ങളെപ്പോലെ ഏതാണ്ട് ഒരു 150 എസ് എൽ സിക്കാരുണ്ടായിരുന്നു അന്നത്തെ, എസ് എൽ സിയും അതിന് താഴെയുള്ളവർ. പക്ഷേ ഇവരൊക്കെ ഒരു പ്രതീക്ഷ എന്ന് വെച്ചാൽ ഭാവിയിൽ ഞങ്ങളെ സ്റ്റാഫാക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. അത് കാറ് മാറി മാറി വന്ന ഗവൺമെൻറ് ഞങ്ങളെ പറ്റിച്ചു. പറ്റിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തരാൻ എന്ന് പറയുകയും അവർ അവരുടെ സ്വന്തക്കാരെ, രണ്ടു മുന്നണിയും ശരിയാണ്, അവരും സ്വന്തക്കാരെ കയറ്റി വേറെ വല്ല മലകളിലൊക്കെ ഇട്ടിട്ട് പെർമനൻ്റ് ആക്കാൻ വേണ്ടി ഡിപ്പോയിൽ വരും. ഈ ഡിപ്പോയിൽ വരുന്ന ചില ആൾക്കാരൊക്കെ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഈ പലമ്പുണ്ടാക്കുന്ന മരം ഏതാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ ഡിപ്പോയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്ന ആൾ ജോലിക്കാർ വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ബാമ്പ് കോർപ്പറേഷൻ നിലച്ചുപോയി. നിലച്ചു വന്നാൽ ഇതെന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. എങ്ങനെ വരുന്നത് ഈ ആൾക്കാരുടെ വിഷമസന്ധികളൊന്നും അവർക്കറിയില്ല. അവരെപ്പോഴും വൈറ്റ് കോളർ ജോബിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അതോടുകൂടി പിന്നെ കോർപ്പറേഷൻ്റെ അവസ്ഥ മാറി. ഞങ്ങളെപ്പോലുള്ളവരും അവസ്ഥ വയസ്സായി. അങ്ങനെ ഞങ്ങളൊരു നിരാശയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പല ആൾക്കാരും വിട്ടുപോയി, എന്നാലും കുറേ ഒരു 50 ആൾക്കാരും പ്രതീക്ഷയോടെ കാത്തിരുന്നു. അത് അവസാനം വന്നപ്പോൾ പ്രതീക്ഷയൊക്കെ നശിച്ചു, എല്ലാവരും പോയി. അന്നത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള ജീവിതമായിരുന്നു. ഒരു അല്പം എന്തെങ്കിലും നല്ലൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ പൻപനത്ത് വേണം. അപ്പോൾ പൻപനും ഒരു വിശേഷം വന്നാൽ എല്ലാവരോടും ഓരോ കുട്ടികളോടും പറയാണ് വീട്ടിലിരുന്ന്, നീ ഒരു പൻപ് മറച്ചിടണം, അല്ലെങ്കിൽ നീ ഒരു പൻപ് പകുതിയാക്കണം. ആ അവസ്ഥയിലേക്ക് വന്നിട്ടാണ് നമ്മൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരുന്നത്. ആ അവസ്ഥയൊക്കെ മാറി, ഇപ്പം നല്ല അവസ്ഥയായി. ഇന്ന് ബാമ്പു കോർപ്പറേഷൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മേഖലയിൽ നിന്നെല്ലാം വിട്ടുപോയി. അതിന് മെയിൻ കാരണം പലമ്പ് പ്രൈവറ്റ് മേഖല പിടിച്ചു.
പിടിച്ചു എന്ന് പറഞ്ഞത് അത് ഞങ്ങളുടെ ഇപ്പോൾ ഞങ്ങളെ ഞങ്ങളെ ഡിപ്പോ വർക്കേഴ്സ് എന്ന് പറഞ്ഞ അന്ന് രൂപം കണ്ടിരുന്നത് ഡിപ്പോ വർക്കേഴ്സിൻ്റെ ഒരു കറക്റ്റമായിട്ടൊരു ഇത് പറഞ്ഞാൽ അവർ ശരിക്കും ഈ പനമ്പി ഈ പനമ്പ് വ്യവസ്ഥയെ പറ്റി ഒന്നും അറിയാൻ പാടാത്ത ഉദ്യോഗസ്ഥന്മാരെ എടുത്തതുകൊണ്ട് അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും ചിന്ത ഉണ്ടായില്ല. അവർ എപ്പോഴും ഗവൺമെൻറ് ജോലിയായിട്ട് ആ തലയിൽ ആ ഗവൺമെൻറ് ജോലിയുടെ ഭാഗമായിട്ടുള്ള വർക്കായിരുന്നു. അതുകൊണ്ട് വർക്ക് ശരിയായി നേരമാണെന്ന് നിർവഹിച്ചില്ല. അത് തന്നെയാണ് ഇത് ഈ ബാമ്പു കോർപ്പറേഷൻ്റെ അധപതനത്തിന് ഏറ്റവും വലിയ കാരണം. അവർക്ക് എങ്ങനെയും ശമ്പളം കൊടുക്കും, ഇതിപ്പോൾ വ്യവസായം നടന്നാലും നടന്നില്ലെങ്കിലും ഒരു ഗവൺമെൻറ് സ്ഥാപനം എന്നുള്ള ഒരു ചിന്തയിൽ മാറിപ്പോയി. അതുകൊണ്ട് നമ്മൾ ഈ മേഖലയിൽ നിന്നും അങ്കമാലി കാലി മേഖലയിൽ നിന്നും അത് നാമാവശേഷമായി. പിന്നെ ഇപ്പോൾ തിരുവനന്തപുരം മേഖലയിലേക്ക് പോയി. അന്ന് എനിക്ക് അറിയാൻ മണ്ടായില്ല പോരാണെന്നുള്ളത് എനിക്ക് അറിയാൻ മണ്ടായില്ല. ഞാൻ പറയുന്നത് നോക്കിയപ്പോൾ ഈ പുറത്തുനിന്ന് ഈറ്റ വീഴുന്ന മാതിരി വീഴുന്നത് തലയിലേക്കും ഈറ്റ വന്നിന്ന് ചെറിയിട്ട് ഇങ്ങനെ വായു കൊടുത്തിട്ട് വായ കൂട്ടാൻ പറ്റിയില്ല. അങ്ങനെ ഒരു മൂന്ന് വീഴ്ചയായിട്ടാണ് പോരിറങ്ങണേ. ഈ പുറത്തുനിന്ന് വീഴുന്ന മാതിരിയാണ് മൂന്ന് വീഴ്ചയായിട്ട് കയറി ഇറങ്ങി കയറി ഇറങ്ങി പോരും. അത് പിടിച്ചിരിക്കുന്നോളണം, പിടിച്ചിരിക്കും. ഈറ്റം തന്നെ പിടിച്ചിരിക്കും. വീണാ ചാവും. ഓ 20 വയസ്സില്ല അതിനൊക്കെ മുമ്പ്. 20 വയസ്സില്ല അതിനൊക്കെ മുമ്പാ പോയിക്കണേറ്റാ. ഓടി മെക്കെട്ട് കയറാനായിട്ട് ഓടി വന്ന ആനയാണെങ്കിലും എൻ്റെ നാഗപ്പുഴ അമ്മേന്ന് മൃതിന്ന് വിളിച്ചാ ആന അവിടെ നിൽക്കും, തന്നെ നിന്നു പോകാനാ. അത്രയും ശക്തിയാ ആ നാഗപ്പുഴ അമ്മയ്ക്ക്. അതെ അതെ. ഡാമൊക്കെ വന്നേക്കാൻ മുന്നോ എവിടെയോ തലക്കെട്ടിന് മഴ പെയ്തു. നമ്മൾ കിടന്നപ്പോഴത്തൊന്നും മഴ പെയ്തല്ല. അങ്ങനെ തലയ്ക്ക് മോളിക്കടെ വെള്ളം അങ്ങോട്ട് വന്ന് ഒരു പ്രകാരത്തിന് അതൊക്കെ ഉപേക്ഷിച്ച് ഞങ്ങൾ കരോട്ട് കയറി. രാത്രി മുഴുക്കനും ഒരു ചീനയുടെ കടയ്ക്ക് അതെങ്ങനെ ഇരുന്ന് കഴിച്ചു കൂട്ടി. ഞങ്ങളെല്ലാവരും ഒന്ന് രണ്ട് പേരും ഈ മരത്തിൻ്റെ കൊമ്പത്തും. അവരൊക്കെ നോക്കുമ്പോൾ അതും പേടി. ഞങ്ങൾക്ക് എന്തോരം പൊന്തിയാലും മുതലേ പോകുള്ളൂ. നമ്മൾക്ക് കയറി കയറിപ്പോ ഭയങ്കര മുടിയാണ്. ആ നേരം വിളക്കോളം അവിടെ ഇരുന്ന് കഴിച്ചു കൂട്ടി. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നുമില്ല. പിന്നെ അങ്ങനെ പോകുന്ന ഒരു അന്തരീക്ഷമുണ്ട്. നാട്ടിലേക്ക് പോന്നു. ഇടയ്ക്ക് വന്ന് മുണ്ടൊക്കെ മേടിച്ചു കൊടുത്ത് എല്ലാം പോയി. ഒന്നും വാരി എടുക്കാൻ കിട്ടില്ല. ചിലവര് വളരെ അപൂർവം നല്ല തെറ്റമ്മയൊക്കെ ഉള്ള ഒരു വാരി ഇരുന്ന് മാത്രം. ആരൊക്കെ അപകടമൊന്നും പറ്റില്ല. പക്ഷേ ഈ മരത്തിൻ്റെ മുമ്പ് ഇരുന്നവർ കിടന്ന് മരം കിടന്ന് വിറച്ചപ്പോൾ ഞങ്ങൾക്കും വ്യസനം. കറിക്ക് അവിടെ ഇരുന്ന് കാണാം. ദൈവാനുഗ്രഹം കൊണ്ട് അപ്പോഴേക്കും എല്ലാ പെയ്ത്തിൻ്റെ കഴിയുമ്പോൾ വെള്ളം വേണ്ടി ഇരിക്കുമല്ലോ. നേരം വെളുത്തുമ്പോഴേക്കും എല്ലാം ആ പാഴിയ രീതിയായി. കുത്തൊഴുക്ക് പാറക്കെട്ടുള്ളൂ. ഒരേ പാറയുടെ ഇടുക്കില്ല ഞങ്ങൾ കിടക്കണത്. ആ ഇടുക്ക് ഇപ്പോഴും കാണാം. അവിടെ വെള്ളമില്ല ഇപ്പോഴും. ആ അങ്ങനത്തെ അന്തരീക്ഷമൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ പൂത്താനായിട്ട് അല്ലെങ്കിൽ മലയാറി ഡാമാണ്. ഡാമിൻ്റെ ഇപ്പോൾ ഇത് നടക്കുന്നത് വരെ ഞങ്ങൾ ഉള്ളപ്പോഴാണ്. പിന്നെ പണിയണേ മുന്നേ പണന്തേപ്പിനെ പിന്നെ ഡാമിരിക്കടെ ഇച്ച കൊണ്ടുവരാൻ പാടില്ല. ഡാം പൊങ്ങിയില്ല. പിന്നെ കൊണ്ടുവരുന്ന യമക കരോട്ട് പോയി വെട്ടിയ യമക വലിച്ചുകൊണ്ടുവരും. ഡാമിൽ വെള്ളം നിറഞ്ഞപ്പോൾ എന്നിട്ട് അവിടെ കൊണ്ടു വന്ന് കരോട്ട് കയറ്റി അവിടെ നിന്ന് ചോക്കും. കുറച്ചേടാ ഒരു 2 കിലോമീറ്റർ ഉണ്ടാവും. ചോന്ന് കൊണ്ടുവന്ന് താഴെയിട്ട് പണിയണം. അങ്ങനെയാണ് വെള്ളത്തിൽ കൂടെ കൊണ്ടുവരുന്നത്. അങ്ങനത്തെ അന്തരീക്ഷത്തിലേക്കാണ് പണിയാറുന്നത്. ദുരിതം പിടിച്ച പണി, ഇത്രയും അസ്ക്രത പിടിച്ച പണി. ഒരു നേരത്തും മേത്തുനിന്ന് അനർത്ഥം ഒഴിയില്ല. അട്ടം അത് വലിഷം. അങ്ങനെ വേനക്കണി പൊടി ഈ ഈറ്റച്ചോലയിൽ നമ്മൾ ഈറ്റ വലിച്ചിറക്കുമ്പോഴേ ചുരു ചുരുന്ന് ഈ ചോല മുടി കാണുമോ, അത് ഈറ്റയുടെ പൊടി ഈ ചൊറി. അപ്പം മേല് കടിയും. എല്ലാം ദുരിതം തന്നെ. പിന്നെ അല്പം സമയം കിട്ടുന്നതാണ്. അപ്പം സമാധാനമായിട്ട് കിടക്കാൻ പറ്റില്ല. എപ്പോഴാണ് ആന വന്നതെന്ന് അറിയാൻ പാടില്ല. ഒന്ന് കുളിച്ച് ഇത്തിരി കത്താഴൊക്കെ അരിയൊക്കെ വെച്ച് കഴിച്ച് കഴിയുമ്പോഴേക്കും ആനകൾ 4 വശവും കിടന്ന് ഈറ്റച്ചോലയുടെ. അപ്പോഴും സമാധാനമായിട്ട് ഉറങ്ങില്ല. സമാധാനമായിട്ട് ഉറങ്ങണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ വന്നു കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ സമാധാനം. ഒരു 5 ഉറങ്ങണമെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യൻ ജ്വരമുള്ളോ നേരം വെക്കുമ്പോൾ ഏറ്റവും വേണം. ഏറ്റവും അടുത്ത് കണ്ടേക്കണമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇത്രയും അനുഭവം ഇല്ല. റോഡിൻ്റെ ഇങ്ങനെയും
ചതിയാതെ ചെന്ന് കാണും. അപ്പം നമ്മൾ ഒന്നുപോലെ ഒച്ചെടുക്കും, ചിലപ്പോൾ ഭാഗത്തി അമ്മയിൽ കൂട്ടിമുട്ടും. ആ പടക്കമൊക്കെ എടുക്കൊന്നുമില്ലല്ലോ. ചില ആനകൾ അങ്ങനെ തന്നെ നിൽക്കും, കുറച്ച് നേരം കഴിയുമ്പോൾ പതുക്കാണ്ട് മാറിപ്പോവും. അവർ പോകും, മാറിയെന്ന് കാണുമ്പോൾ ഞങ്ങൾ വീണ്ടും ഇറങ്ങും. വീണ്ടും അവർക്കിടെ പിന്നാലെ പോണ മാതിരിയാണ്, തടത്തുമാടി തടത്തുമാടി പോണ. തിരിഞ്ഞ് ഓടിക്കാനും അങ്ങനെ വന്നേക്കണത് അനുഭവം ഉണ്ടല്ലോ നമുക്ക്. എത്ര പേരെ ചവിട്ടി കൊന്നേക്കണു, നമ്മുടെ അനുഭവം അങ്ങനെ വന്നിട്ടില്ല. ഇല്ല, ഞാൻ ഈ കോഴിക്കോട്ടെന്ന് കൂട്ടപ്പഞ്ചേട്ടൻ അന്ന് ഞങ്ങൾ അവിടെ ഇടമലയാറിലുണ്ട്. അവിടെ പോരുമ്പോൾ അങ്ങനെ മരിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ കൂട്ടത്തിൽ ആരും പോലും ഞങ്ങൾ ഒരുമിച്ച് അടുന്നതിൽ ആർക്കും പറ്റിയില്ല. അവിടെ വേണ്ട പെണ്ണുങ്ങൾ വരും, ഇവിടെ പൂയംകുട്ടിയിൽ നിന്നൊക്കെ പെണ്ണുങ്ങൾ ഇട്ടോട്ടുണ്ട്. ആ ഞങ്ങളുടെ കൂടെ അല്ല, അവർ ഒരു ടീം വേറെ. അവിടെയൊക്കെ ഈ കമ്പനി ഈറ്റവട്ടും ഈ നെയ്ത്ത് ഈറ്റവട്ടുമാണ്. അവരിപ്പോൾ ഞങ്ങൾ ഒരുമിച്ചല്ല, കുറച്ച് അകലം നിൽക്കും. എന്നാലും അവർ താങ്ങ കിടക്കുന്നത് വേറെ. അവർ ഒരു വ്യാജ് ഈ നേര്യങ്ങളും ടീമുകളും അവർ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ പാടെ ഈറ്റവട്ടം തന്നെ. അവരാഴ്ചയിൽ ഒരു ദിവസം നേര്യങ്ങളിലേക്ക് വരികയും ചെയ്യും. ഇങ്ങനെ കോർപ്പറേഷൻ്റെ വിട്ട് വന്നാൽ പിന്നെ ഞാൻ ആ ഭാഗമൊക്കെ കണ്ടോളൂട്ടോ. ആ റുട്ടീൻ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ കോർപ്പറേഷൻ വന്നാൽ പിന്നെ പോയുള്ളൂ.